കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു കായിക താരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. പോയിന്റ് ബ്ലാങ്കിന്റെ ഈ ലക്കത്തിൽ തിരുവനന്തപുരം സെൻട്രലിലെ ബി ജെ പി സ്ഥാനാർത്ഥി ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ്. സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ മാസം വരെ പോലും ഇങ്ങനൊരു സൂചനയില്ല, പെട്ടെന്നാണ്. എന്തുകൊണ്ട്? മെയിനായിട്ട് എൻ്റെ ഫാദർ ഇൻ ലോ ബി ജെ പിയിലാണ്. അപ്പം സ്റ്റേറ്റ് മിനിസ്റ്ററാണ് മധ്യപ്രദേശിൽ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഒരു രണ്ട് വർഷമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഭോപ്പാലിൽ നിന്ന് ഇലക്ഷൻ നിന്നുകൂടാ, വരുന്നുണ്ട്, ഇപ്പോൾ കേരള ഇലക്ഷൻ വരുന്നുണ്ടല്ലോ, നിന്നുകൂടെ എന്നൊക്കെ അപ്പോൾ പറയുമായിരുന്നു. അപ്പോഴും പൊളിറ്റിക്സ് എന്നൊരു ചോയ്സ് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും ഇപ്പം അച്ഛനൊരു സ്ട്രോങ് കമ്മ്യൂണിസ്റ്റാണ്, എൻ്റെ ചേട്ടൻ ലിറ്ററലി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്നുള്ള രീതിയിലാണ്. അപ്പം ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല പൊളിറ്റിക്സിലേക്ക് വരുമെന്ന്. ഒരു മെസ്സേജിനാണ്, മെയിനായിട്ടൊരു മെസ്സേജ്. എന്തുകൊണ്ടും ലൈഫ് തീരുന്നില്ല, യു ഹാവ് ടു ബി സ്ട്രോങ് ഇനഫ് ടു എക്സ്പീരിയൻസ് ന്യൂ തിങ്സ്. അപ്പം പൊളിറ്റിക്സ് തീർച്ചയായിട്ടും ക്രിക്കറ്റ് കളിച്ചു, ഫിലിമിൽ വന്ന് ദ നെക്സ്റ്റ് ബിഗ് തിങ് ഇസ് പൊളിറ്റിക്സ്. അതും പൊളിറ്റിക്സിൻ്റെ ഒരു ബിഗസ്റ്റ് പ്ലസ് പോയിൻ്റ്, വി ക്യാൻ ഗിവ് ഇറ്റ് ബാക്ക് ടു ദ സൊസൈറ്റി. അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ബി ജെ പി? എന്നെ സപ്പോർട്ട് ചെയ്തത് പ്ലസ് സെൻട്രൽ പവർ, പിന്നെ ബി ജെ പി ചെയ്യുന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റിലും വളരെയധികം നന്നായിട്ട് ഡെവലപ്മെൻ്റ് ആവുന്നുണ്ട്. പ്ലസ് ഒബ്വിയസ്ലി കേരള സ്റ്റേറ്റിൽ ബി ജെ പി അതും വളരെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം വളരെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന പരമേശ്വരൻജിയോട്ട് വളരെയധികം ആളുകളുണ്ട് ഇവിടെ. പക്ഷേ എങ്കിലും ഈ തവണത്തെ ഇലക്ഷന് നല്ല നല്ല കാൻഡിഡേറ്റ്സ്, യങ്സ്റ്റേഴ്സ് ആൻഡ് യൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പം അതിലുൾപ്പെടെ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പം മെയിനായിട്ട് അതാണ്, ആ ഒരു ചേഞ്ച്, ഒരു വേവ് ആണ്, ചേഞ്ച്, വേവ് ഓഫ് ചേഞ്ച്. അപ്പോൾ ആ ഒരു വേവിൽ ഉൾക്കൊണ്ട് അതിൻ്റെ ഒരു മെയിനായിട്ട് മുന്നിൽ നിന്ന് ജയിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കാരണം എൻ്റെ കഷ്ടപ്പെട്ട ഒരു സാധാരണക്കാരനെ പോലെ തന്നെ ഞാനിപ്പോൾ ഒരു ക്രിക്കറ്റർ അല്ലായിരുന്നെങ്കിലും ഇങ്ങനൊരു അവസരം കിട്ടി, ഞാൻ തീർച്ചയായിട്ടും അത് രണ്ട് കൈകൾ കൂടി ഞാനത് അങ്ങേ വാങ്ങിച്ചേനെ. അത് അതിന് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ടാണ് ബി ജെ പി സെലക്ട് ചെയ്തത്. മെയിനായിട്ട് സെൻട്രൽ പവറിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എക്സ്ട്രാ പവർ ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ചെറുപ്പക്കാരെ പോലെ ഒരു മോദി ഫാനാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഹ്യൂജ് ഫാൻ, ഹ്യൂജ് ഫാൻ. എപ്പോഴെങ്കിലും കോളേജിലോ സ്കൂളിലോ രാഷ്ട്രീയം, രാഷ്ട്രീയ ആലോചന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കോളേജിലില്ല. ഞാൻ എൻ്റെ ഭവൻസ് പോയിട്ട് എൻ്റെ ഫ്ലോറൻസ് പബ്ലിക് സ്കൂളിൽ ബാംഗ്ലൂരിൽ വെച്ച് ഇലക്ഷൻ നിന്നാണ് സ്പോർട്സ് ക്യാപ്റ്റനായത്. അപ്പം ഒരു 8, 9, 10 കണ്ടിന്യൂസ് 3 years സ്പോർട്സ് ക്യാപ്റ്റനായിരുന്നു സ്കൂളിൽ. കേരളത്തിൽ ഇതുവരെ ബി ജെ പി ഒരു സീറ്റ് പോലും ജയിച്ചിട്ടില്ല എന്നുള്ളത് അറിയാമല്ലോ. ഇത്തവണ ഒരു വലിയൊരു വേവ് ഒക്കെ ഉണ്ടാകുമെന്ന് ആൾ പ്രതീക്ഷിക്കുന്നു, അതിൽ ജയിച്ചു കയറാം എന്നുള്ളതാണോ അതോ ഒരു ബി ജെ പിയിലുള്ള വിശ്വാസം? ബി ജെ പിയിലുള്ള വിശ്വാസം ഒന്ന്. പിന്നെ രണ്ടാമത് ഞാൻ ആദ്യം പറഞ്ഞ സെയിം പോയിന്റ്, തീർച്ചയായിട്ടും ആസ് എൻ ഇൻഡിവിജ്വൽ എന്നെ ആരാധിക്കുന്ന അല്ലെങ്കിൽ എന്നെ ബഹുമാനിക്കുന്ന, എൻ്റെ കൂടെ എൻ്റെ ഏറ്റവും കഷ്ടപ്പെട്ട സമയത്ത് നിന്ന കുറേ വ്യക്തികളുണ്ട്. എസ്പെഷ്യലി മലയാളം ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നും പറയുന്നതാണ് മലയാളികളാണ്. അപ്പം എന്നെക്കൊണ്ട് സ്വന്തം എൻ്റെ സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരാൻ പറ്റുമെങ്കിൽ അത് എന്നിൽ തന്നെ തുടങ്ങട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അതുമാത്രമല്ല, ഇപ്പം മെയിനായിട്ട് എനിക്ക് മോഡിജിയായിട്ടുള്ള റെസ്പെക്റ്റും കൂടിയത് ഈ ഒരു രണ്ടു ദിവസം നമ്മളുടെ കൂടിക്കാഴ്ചയിലാണ്. അദ്ദേഹം നിന്ന് മാറി നിന്ന് കുറേ ഒരു 7-8 മിനിറ്റ് സംസാരിച്ചത് ഒരു വളരെ പോസിറ്റീവായിട്ട്, കാരണം എന്നെക്കുറിച്ച് A to Z അറിയുന്ന ഒരു വ്യക്തി, ഒരു കൂട്ടുകാരനെ പോലെയാണ് സംസാരിച്ചത്. എന്തൊക്കെ പറഞ്ഞു? എൻ്റെ കറേജിനെ കുറിച്ച്, എൻ്റെ പാഷനെ കുറിച്ച്, ക്രിക്കറ്റ് വിട്ടിട്ടും ഒന്നും സിനിമയെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഒളിച്ചോടിപ്പോയില്ല, കറേജോടുകൂടി ഫേസ് ചെയ്തു. അതാണ് നമ്മുടെ ബി ജെ പിക്കും കേരളത്തിൽ ആവശ്യം. കാരണം ആരും മുന്നോട്ട് വരുന്നുണ്ട്, പക്ഷേ എങ്കിലും ഒരു ഫിനിഷിംഗ് ലൈൻ വരുന്നില്ല. അത് ശ്രീശാനെ കൊണ്ട് പറ്റുമെന്ന് ഉള്ളൊരു ഫുൾ മോട്ടിവേഷൻ അരുൺ ജെയ്റ്റ്ലി സാറും അത് തന്നെയാണ് പറഞ്ഞത്, അമിത്ഷാജിയും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പം ഓൾ ദ ത്രീ സ്പീക്കിംഗ് ദ സെയിം ലാംഗ്വേജ്. അപ്പം ഓട്ടോമാറ്റിക്കലി ആസ് എൻ യങ്സ്റ്റർ, ഒരു കംപ്ലീറ്റ് ന്യൂ ഫീൽഡിൽ ഇത്രയും മഹത്തായ വ്യക്തികൾ എന്നോട് അങ്ങനെ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാനതും MP അല്ല നിൽക്കുന്നത്, ഞാനൊരു MLA നിൽക്കുന്നത്. MLA ഇത്രയും പ്രധാനത്തോടുകൂടി എന്നോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ എന്നിലുള്ള വിശ്വാസം നിറവേറ്റണമെന്ന് ആഗ്രഹമുണ്ട്. ഈ സ്ഥാനാർത്ഥിയിലേക്കുള്ള വഴി എങ്ങനെയായിരുന്നു? ദൈവമേ, എനിക്ക് തോന്നുന്നു ദേവാനുഗ്രഹം ഫസ്റ്റ്, പിന്നെ സരസ്വതി നാവിൽ എന്ന് പറഞ്ഞ പോലെ ചിലപ്പം അവർക്ക് ആ ഒരു മീറ്റിങ്ങിൽ തോന്നിയതാണ്. പിന്നെ പപ്പാജി, എൻ്റെ പപ്പാജിയും 2-3 വർഷമായിട്ട് ഭോപ്പാലിൽ നിന്ന് മത്സരിക്കണം എന്നെല്ലാം പറഞ്ഞിരുന്നു. അപ്പം അമ്മയച്ചൻ, എൻ്റെ ഫാദറിൻലോ. അപ്പം അങ്ങനെയാണ് തുടക്കം കുറിച്ചത്. അപ്പം ഇപ്പോൾ ഇലക്ഷൻ, കേരള ഇലക്ഷൻ സമയത്തും ഒരു 2 ആഴ്ച മുമ്പ് വരെ എന്നോട് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 2 ആഴ്ച മുമ്പാണ് എനിക്ക് എൻ്റെ കാസർഗോഡ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഖിൽ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്, ആ ചേട്ടനാണ് എന്നോട് ആക്ച്വലി വിളിച്ച് ചോദിച്ചത്, ഇങ്ങനെ ഞങ്ങൾ ദാസേട്ടൻ അങ്ങനെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്, ശിവേട്ടനൊക്കെ കൂടി, അപ്പോൾ ശ്രീശാന്ത് ഇൻട്രസ്റ്റ് ആണോ? എവിടുന്നാണ്? ഡൽഹിയിൽ നിന്ന്. യെസ്, ഇറ്റ് ഇസ് എ സെൻട്രൽ ഡിസിഷൻ. എന്താ പെട്ടെന്ന് മനസ്സിൽ കൂടെ കടന്നുപോയത്?
സത്യത്തിൽ പറഞ്ഞാൽ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ഒരു ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടുന്നൊരു ഫീലായിരുന്നു. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി. പിന്നെ ഞാൻ എന്താ പറഞ്ഞ ജീവിതം തന്നെ മടുത്ത് നടക്കുന്ന സമയത്താണ് ശരിക്കും മ്യൂസിക് ആൻഡ് ഫിലിമിലേക്ക് വരുന്നത്. അപ്പം ഇതൊരു മെസ്സേജാണ് ഒരു ഏതൊരു യങ്സ്റ്റർ അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സിൽ തകർന്നു പോയ വ്യക്തിയോ അല്ലെങ്കിൽ ഫിലിം ഫീൽഡോ അല്ലെങ്കിൽ സ്പോർട്സിൽ തകർന്ന വ്യക്തി ആരായാലും അദ്ദേഹത്തിനും ആ ഒരു മെസ്സേജാണ്. കാരണം എന്തുകൊണ്ടും ജീവൻ നിൽക്കുന്നില്ല. നമ്മൾ ആസ് ലോങ് ആസ് യു ബ്രീത്ത് യു ഷുഡ് നെവർ ഗിവ് അപ്പ്. അതാണ് എൻ്റെ മെയിൻ മോട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, എന്ത് ഓപ്പർച്യൂണിറ്റി ആയാലും ഐ ഹാവ് ടു ഗ്രാബ് ഇറ്റ് ആൻഡ് യു ഹാവ് ടു ഗിവ് യുവർ ബെസ്റ്റ്. വെൻ ഗോഡ് ഈസ് ഗിവിങ് യു ഓപ്പർച്യൂണിറ്റി, ഗിവ് യു വെരി ബെസ്റ്റ് ആൻഡ് ലേൺ ഫ്രം ഇറ്റ്. ഇതിപ്പം ജയവും തോൽവിയൊക്കെയാലും കൂടുതൽ എക്സ്പീരിയൻസ് ആണ് അത്. ആ ഒരു ആ എക്സ്പീരിയൻസ് എന്തായാലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് ഐ ആം റെഡി ഫോർ ഇറ്റ്. കേന്ദ്ര നേതൃത്വമാണ് ശ്രീശാന്തിനെ ഇതിലേക്ക് കൊണ്ടിരുന്നത്. സംസ്ഥാനത്ത് ബി ജെ പി അത്ര സന്തോഷത്തിലല്ല എന്ന് കേൾക്കുന്നു, ശരിയാണോ? ഇതുവരെ എനിക്കാണ് തോന്നിയില്ല. അതൊരു ന്യൂസാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എല്ലാവരും നല്ല ഹാപ്പിയോട് കൂടിയാണ് എന്നോട് സംസാരിച്ചതൊക്കെ. പത്രത്തിലൊക്കെ ഉണ്ട് കേട്ടോ. ആണോ? അത് കുഴപ്പമില്ല. അത് ഇതിപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കില്ല കൊടുത്തത്, വേറെ വേറെ ആളുകളും കൊടുക്കില്ല. നമ്മുടെ പാർട്ടി കൊടുക്കണമെന്നില്ലല്ലോ. നമ്മുടെ പാർട്ടിയിലില്ല, നമ്മുടെ പാർട്ടിയിൽ ഇന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്നു. പേഴ്സണലായിട്ട് ഇന്നാണല്ലോ മിക്കവരും എന്നെ കണ്ടു തന്നെ. ഇന്നാണ് ആസ് എ ക്രിക്കറ്ററാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ ഫങ്ഷൻസിലൊക്കെ. പക്ഷേ ആസ് എ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ആസ് യുവർ ഓൺ ബ്രദർ എന്നാണ് കാണുന്നത്. അപ്പം അതിലൊരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പം ഞാനും ചേട്ടനെ പരിചയപ്പെടുന്ന മുമ്പ് ചേട്ടൻ എൻ്റെ അഭിപ്രായം വേറെ ആയിരിക്കും. ഞാൻ പരിചയപ്പെടുന്ന ശേഷം അഭിപ്രായം വേറെ ആയിരിക്കും. അതാണ് ലൈഫ്. അപ്പം ഞാൻ അതിന് എന്ത് പറയാനാണ്, നമുക്ക് ജയിക്കുമ്പോൾ എല്ലാം ശരിയാവും. എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? എന്തായിരിക്കും തിരഞ്ഞെടുപ്പിലെ സ്പീച്ചസിനേക്കാളും കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആക്ഷൻസിലായിരിക്കും. എന്താണ് ജനങ്ങളോട് വാഗ്ദാനം ചെയ്യാനുള്ളത്? എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുക. ജനങ്ങളോട് ഇത്ര പറയാനുള്ളൂ, എല്ലാവരുടെയും കൂടെ നിന്നിട്ടുണ്ട്, നമ്മുടെ കൂടെയും കൂടെ നിൽക്കുക. ഇറ്റ്സ് എ ചേഞ്ച്, യു ഹാവ് ടു അക്സെപ്റ്റ് ദ ചേഞ്ച്. ഒരു ഒരു മുദ്രാവാക്യം നമുക്ക് ചേഞ്ച് പറയാം, പക്ഷേ കുറച്ചുകൂടെ സ്പെസിഫിക് ആവുമോ? ലൈക്ക് വെയർ സ്പെസിഫിക്? യെസ്, എവിടെ? യെസ്, എസ്പെഷ്യലി ദ എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ് സൈഡ്, എംപ്ലോയ്മെന്റ് സൈഡ്. അപ്പം ആസ് എ ക്യാപിറ്റൽ കോൺട്രി, ഞാനിപ്പോൾ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രലിൽ നിൽക്കുന്നതുകൊണ്ട് പറയുന്നതാണ്, ചെറിയ ചെറിയ കാര്യങ്ങളല്ല ഇത്. പിന്നെ കോസ്റ്റൽ ഏരിയയിലുള്ള പോവർട്ടി, വാഗ്ദാനങ്ങൾ എല്ലാവരും എല്ലാ ഇലക്ഷനും പറയും. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നേക്കാളും ഞാൻ ഇൻട്രസ്റ്റഡ് ഇസ് ആക്ഷൻസ്. ഇപ്പോൾ എം എൽ എ ആയതുകൊണ്ടോ എം എൽ എ ആയില്ല എന്ന് പറഞ്ഞതല്ല, നമ്മളെ കൊണ്ടാവുന്നത്. ഞാൻ എറണാകുളത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും കാലിക്കറ്റിലാണ് എല്ലാ എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ ആരോടും പറയാതെ തന്നെ കുറേ ആളുകളെ സഹായിക്കുന്നുണ്ട് പേഴ്സണലി. അപ്പോൾ ഇത് ഈ പവർ വെച്ച് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പോടുകൂടി എനിക്ക് ആൾക്കാരെ സഹായിക്കേണ്ട അവസരം കിട്ടുവാണ്. ഇപ്പോൾ അത് അതൊരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. ഐ മീൻ ഒരു 10% എന്നൊരു 100% എഫേർട്ട് കൊടുക്കാൻ പറ്റും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവാണ്. ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോടതി താങ്കളെ കുറ്റവിമുക്തനാക്കിയത്, കളിക്കളത്തിലേക്ക് തിരിച്ചു വരാം എന്നൊരു പ്രതീക്ഷ അവസാനിച്ചു, അതാണോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ? ഇതൊരു മുഴുവൻ സമയം ജോലിയാണ്. ഐ മൈറ്റ് ബി ദ ഫസ്റ്റ് എംഎൽഎ ടു പ്ലേ ഫോർ ദ കൺട്രി, സോ ഐ ആം എ വെരി ഒപ്റ്റിമിസ്റ്റിക് പേഴ്സൺ. ചേട്ടൻ അറിയാം, നമ്മൾ ഇതിനും കുറേ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആഗ്രഹിക്കുന്നില്ല. ഫുൾ സ്റ്റോപ്പ് ദൈവം ഇട്ടോളും. ഞാൻ ഇപ്പോൾ തൽക്കാലം ആസ് ലോങ് ആസ് യു ബ്രീത്ത്. അപ്പോൾ ഐ വിൽ കീപ് ലേണിംഗ് ആൻഡ് കീപ് വർക്കിംഗ് ഹാർഡ്. ഐ തിങ്ക് ദാറ്റ്സ് വേ ഐ വിൽ ലുക്ക് അറ്റ് ഇറ്റ്. അതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ആർക്കും വേണ്ടി ഞാൻ സത്യം പറഞ്ഞ ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളത്, എനിക്ക് സ്വന്തം കഴിവിലും വിശ്വസിച്ചാണ് കളിച്ചത്. ഇത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പവറോട് കൂടി. അതൊന്നൊരു അത് വളരെ അപൂർവം പേർക്ക് കിട്ടുന്നൊരു ദൈവാനുഗ്രഹമാണ്. ക്രിക്കറ്റ് ബെറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ജയിലായ ഒരുപാട് താരങ്ങളെ നമുക്കറിയാം. ഇപ്പോൾ പാകിസ്ഥാനിലെ മുഹമ്മദ് അമീർ, മുഹമ്മദ് അമീർ പിന്നെ തിരിച്ചു വന്ന് ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഒരു കളിക്കാരനെ നമ്മൾ കാണുന്നു. ഇന്ത്യൻ താരങ്ങൾ വരെ വെൽക്കം ചെയ്യുന്നു. പക്ഷേ ശ്രീശാന്തിൻ്റെ കാര്യത്തിൽ കോടതി വിധി വന്നു, പിന്നെ ഒരു വലിയ മൗനമുണ്ട് എല്ലാവരുടെയും ഭാഗത്ത്. എന്തുകൊണ്ട്? ഐ സി സി ഇപ്പോഴും ബാൻ ഇല്ല എൻ്റെ പേരിൽ. ഐ സി സി ഇപ്പോഴും എവിടെ വേണേൽ കളിച്ചോളാൻ പറഞ്ഞിരിക്കുന്നത്. ബി സി സിയുടെയാണ് ബാൻ. പക്ഷേ എൻ്റെ കുടുംബം ബി സി സി ആണ്. ശ്രീശാന്ത് എന്നുള്ള വ്യക്തി ലോകം അറിയുന്ന ക്രിക്കറ്റ് വഴിയാണ്. അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വഴിയാണ്, അല്ലെങ്കിൽ എറണം ക്രിക്കറ്റ് ക്ലബ്ബ് വഴിയാണ്. എറണം ക്രിക്കറ്റ് ക്ലബ്ബ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിലാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ബി സി സിയുടെ കീഴിലാണ്. ബി സി സി ഐയുടെ കീഴിലാണ്, അല്ല സോറി, ഐ സി സിയുടെ കീഴിലാണ് ബി സി സി ഐ. അപ്പം ബി സി സിയുടെ പെർമിഷൻ കിട്ടുന്നവരെ ഞാൻ എന്താ പറയുന്നത്, പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യണം. അതാണ് അതിൻ്റേതായ. അത് ശരി. പക്ഷേ ഒരു പാകിസ്ഥാൻ താരം ജയിലിൽ കിടന്നൊരു പാകിസ്ഥാൻ, എനിക്ക് അവരോട് വിരാട് കോഹ്ലി അടക്കമുള്ളവരാണ് വെൽക്കം. എനിക്ക് അവരോട് ഹാപ്പിനെസ് ഉള്ളൂ, അവരോട് അങ്ങനെ ഒരു വ്യക്തി. പക്ഷേ ശ്രീശാന്തിൻ്റെ കാര്യത്തിൽ ഇവരെന്താ ഒരു മൗനം? അതിപ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരം ഇതുപോലെ തന്നെ അടുത്ത പരിപാടിയിൽ വിരാട് കോഹ്ലി എല്ലാം ഇരുത്തി ചോദിക്കേണ്ടി വരും. എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് ഐ എം വെരി ഹാപ്പി ഫോർ ദം. കാരണം നമ്മൾ, ഞാൻ പണ്ട് ജീവിക്കുമ്പോൾ കളിക്കുമ്പോഴൊക്കെ ക്രിക്കറ്റ് ചിക്കൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ ഞാൻ പലതും ആഗ്രഹിച്ച് കളിച്ചിട്ടുണ്ട്. അത് ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പം ഞാൻ എന്താ പറഞ്ഞത്, ഐ എം വെരി ഹാപ്പി ഫോർ ദം. ഐ എം വെരി, എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു വ്യക്തിക്ക്
ഫോർഗീവ്നെസ് എല്ലാം കൊടുത്ത് കളിക്കാൻ. എനിക്ക് ഫോർഗീവ്നെസ്സും വേണ്ട, ഞാനൊരു ഞാൻ പ്രൂവൺ ഗിൽറ്റിയും കൂടെയല്ല, ഞാൻ കംപ്ലീറ്റ്ലി ക്ലീൻ ചിറ്റ് വ്യക്തിയാണ്. എനിക്ക് ആരുടെ അടുത്ത് അപ്പോളജി പറഞ്ഞ് കളിക്കേണ്ട കാര്യമില്ല. എന്നിട്ടും അവർ വെയിറ്റ് ചെയ്യുകയാണ്, എന്തെങ്കിലും കാരണം ഉണ്ടാവുമായിരിക്കും, അപ്പോൾ ഞാൻ അതിന് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. അല്ലാണ്ട് അത്രയും വലിയൊരു അസോസിയേഷൻ്റെ എതിരെ എനിക്ക് പോയി സംസാരിക്കേണ്ടതില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരു സാധാരണക്കാരനായ മൂവാറ്റുപുഴ അല്ലെങ്കിൽ കാക്കൂരെല്ലാം വളർന്ന് ജനിച്ച് വളർന്ന എനിക്ക് ഏതെങ്കിലും ഒരു പവർഫുൾ വ്യക്തി പൊളിറ്റിക്കലി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇന്ത്യയുടെ T20 വേൾഡ് കപ്പ് വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അത് അന്ന് എന്നോട് സഹായിക്കാൻ ആരും മുന്നോട്ട് വരാൻ അന്നും ഇലക്ഷൻസ് നടക്കുന്ന സമയമാണ്, ആരും വന്നില്ല. എനിക്ക് വേണ്ടി സംസാരിക്കാനെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പേര് സംസാരിച്ചു. ഈ ഒരു അവസരത്തിൽ ഞാൻ ശരിക്കും എനിക്ക് വേണ്ടി കെ വി തോമസ് സാർ എനിക്ക് വേണു സ്വന്തം മോനേക്കാളും കൂടുതൽ ഫ്രണ്ടിൽ പോയി എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് കെ വി തോമസ് സാർ. ആ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഇപ്പോഴും സാർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരവസ്ഥ വേറൊരു യങ്സ്റ്ററിന് അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് വരരുത്. ഇതിപ്പം എൻ്റെ കൂട്ടുകാരായാലും ശരി, എൻ്റെ ശത്രുക്കളാണെങ്കിലും ശരി, എനിക്ക് ഇപ്പോൾ ഒരു ഇലക്ഷൻ ജയിച്ചാലും ആ പവർ കിട്ടുമ്പോൾ ആ പവർ യൂസ് ചെയ്ത് നമ്മുടെ പവർ നല്ലൊരു കാര്യത്തിന് യൂസ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഈ പവർ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലായതും അപ്പോൾ ദെർ ഇസ് നോ റൈറ്റ്, ദെർ ഇസ് നോ റോങ്, ഇറ്റ്സ് ഓൺലി പവർ. അതെനിക്ക് മനസ്സിലായി, നല്ലോണം മനസ്സിലായി ആരാണ് ഉറ്റ മിത്രങ്ങൾ, ആരാണ് അല്ലാത്തത്. BCCI സെക്രട്ടറി ഓൾ പവർഫുൾ അനുരാഗ് താക്കൂർ MP BJP നേതാവാണ്. അദ്ദേഹം ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ബാൻ നിലനിൽക്കുന്നത്. നിങ്ങൾ BJP ടിക്കറ്റിൽ മത്സരിക്കുകയാണ്, ഒരു അനീതി തോന്നുന്നുണ്ടോ? അനീതി തോന്നുന്നില്ല, കാരണം അത് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ഫീൽഡാണ്. ഇത് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ഫീൽഡാണ്. അത് ഒരു കോയിൻസിഡൻസ് ആണ് അദ്ദേഹം അവിടെ ഉള്ളത്. അല്ലാതെ അദ്ദേഹം ഉള്ളത് കൊണ്ട് ഞാനുണ്ട് അല്ലെങ്കിൽ ഞാനുള്ളതുകൊണ്ട് അദ്ദേഹം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് അത് കംപ്ലീറ്റ് ക്രിക്കറ്റ് ഫീൽഡാണ്, അതായത് പൊളിറ്റിക്കൽ ഫീൽഡാണ്. പൊളിറ്റിക്കൽ ഫീൽഡിൽ എനിക്ക് ഐ എം വെരി താങ്ക്ഫുൾ. ഇങ്ങനെ ഒരു ടിക്കറ്റ് അവർക്ക് വേണമെന്ന് വെച്ചാൽ തരാണ്ടിരിക്കുകയല്ലോ. അല്ല സുശാന്ത്, അഥവാ വേറൊരു സാധ്യതയുണ്ടോ? ശ്രീശാന്തിനെ BJP വേണം, അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്ററാണ്. BJP കേരളത്തിൽ അങ്ങനെ വലിയ സ്വാധീനമില്ലാത്ത ഒരു പാർട്ടിയുമാണ്. പകരം ശ്രീശാന്തിൻ്റെ പുറത്തുള്ള ഈ ബാൻ അവർ ലിഫ്റ്റ് ചെയ്യാമെന്നൊരു വാക്കുണ്ടോ? ഇല്ല, ബാർട്ടർ സിസ്റ്റം പണ്ടേ നിർത്തിയതല്ലേ നമ്മൾ? അതങ്ങനെയൊന്നും ഇല്ല. ഞാൻ എനിക്ക് കർഷകർ നിർത്തിയിട്ടില്ല കേട്ടോ. ഇല്ല ഇല്ല, ഞാൻ എന്തോ എനിക്ക് ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. എൻ്റെ എനിക്കിതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് മെയിനായിട്ട് എൻ്റെ പപ്പാജി പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്ന ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അനുഭവിച്ച പോലെ വേറൊരു വ്യക്തി അനുഭവിക്കരുത്. അത് ആരായാലും ശരി, എൻ്റെ എനിക്ക് അറിയാൻ പാടില്ലാത്ത ഏതെങ്കിലും വ്യക്തിയാണ് ശരി, അങ്ങനെ ഒരു ഫോൺ കോൾ വരുവാണ്, ഞാനൊരു പത്രത്തിൽ കാണുകയാണ്, ഒരു വ്യക്തിയെ വളരെ മോശമായി പെരുമാറുന്ന കണ്ട് എത്ര ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹൃദയം ഉണ്ടാവും. ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞാണ് ആ ഒരു വ്യക്തിയെ സഹായിക്കണം എന്നാഗ്രഹമുണ്ട്. അല്ലാണ്ട് പക്ഷേ അപ്പോഴും ഈ BJP നേതാക്കളെയൊക്കെ കാണുമ്പോൾ, രാജ്യത്തെ ഏറ്റവും ശക്തിയുള്ള ആളുകളെ കാണുമ്പോൾ, ഈ അനീതയുടെ കാര്യം ശ്രീശാന്ത് പറഞ്ഞിട്ടെങ്കിലും ഉണ്ടാവും? ഇതുവരെ സംസാരിച്ചിട്ടില്ല. എൻ്റെ മീറ്റിങ്ങിന് വന്ന എല്ലാവരും, നമ്മുടെ മുരളീധരൻ സാറോട്ട് എല്ലാവരും ഉണ്ടായിരുന്നു, കുമ്മനം സാർ, എല്ലാവരും അവരോട് ചോദിച്ചാലും പറയും. ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ സ്വന്തം പേഴ്സണൽ ലൈഫിനെ കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ ഡൽഹിക്ക് പോയത്. ഞാൻ ഡൽഹിക്ക് പോയത് BJP എന്നൊരു റൂളിംഗ് പാർട്ടി എനിക്കൊരു അവസരം തന്നിരിക്കുകയാണ് ടു ചേഞ്ച് ദ ഫേസ് ഓഫ് കേരള, ആൻഡ് ഐ വിൽ ഗീവ് മൈ വെരി ബെസ്റ്റ് ടു ദാറ്റ്. ഇത് വിശ്വസിക്കണം, ഒരു കാരണവശാലും ഈ ഒരു വിഷയം അവർക്ക് വേണമെങ്കിൽ ഇടപെട്ടാൽ BJP ജയിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല BCCI. നമുക്കറിയാം, പക്ഷേ അപ്പോഴും ശ്രീശാന്ത് ചോദിച്ചിട്ടില്ല എന്ന്. ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല, നാളെ ചോദിക്കാം. കാരണം ഇതൊരു അനീതിയാണെന്ന് ശ്രീശാന്ത് വിശ്വസിക്കുന്നുണ്ട്, ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അനീതിയാണ്. പക്ഷേ എന്നും പറഞ്ഞ് ഞാൻ എനിക്കെതിരെ എന്താ പറയണ, ഒറ്റയ്ക്ക് നിന്ന് അത്രയും വലിയൊരു അസോസിയേഷൻ്റെ പേരും വേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലൗട്ട് ഉണ്ട്, അരുൺ ജെയ്റ്റ്ലി, അമിത്ഷാ, ഇവരൊക്കെ BCCI ബന്ധമുള്ള ആളുകളാണെന്ന് നമുക്കറിയാം. ഒരു കാലത്ത് നരേന്ദ്ര ഞാൻ ആ വഴിക്ക് പോകുന്നില്ല. കാരണം എന്തോ ഒരു പേഴ്സണൽ കാര്യം വെച്ചിരിക്കും എന്നെ കളിപ്പിക്കാണ്ടിരിക്കുന്നത്. ആ ഒരു പൊളിറ്റിക്കലി വഴി ചെന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കും. അതിലും നല്ലത് ദൈവാനുഗ്രഹം, പവറിനേക്കാളും യൂസ്ഫുൾ ഹ്യൂമാനിറ്റി അല്ലേ. അപ്പോൾ ശ്രീശാന്ത് നേരത്തെ പറഞ്ഞതുപോലെ ശരിയുമില്ല തെറ്റുമില്ല, ശക്തി മാത്രമേ ഉള്ളൂ. ശക്തിയാണ് നിങ്ങളുടെ കയ്യിൽ. ആ ശക്തിയുള്ളൊരു വ്യക്തി എനിക്ക് പെർമിഷൻ തരട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. ഇലക്ഷനിൽ അങ്ങനെ ഒരു ചർച്ച, അങ്ങനെ ഒരു ആരോപണം ഉറപ്പായിട്ടും ഉയർന്നു വരും. വരട്ടെ, നല്ലതാണ്. എന്താ പറയണേ, എൻ്റെ ലൈഫിലെ ഏറ്റവും ടഫസ്റ്റ് ഫേസ് ഞാൻ കഴിഞ്ഞു. എന്നെ അതിലും വലിയ ടഫസ്റ്റ് ഫേസ് ഇല്ല എനിക്ക്. എൻ്റെ ജീവിതത്തിലല്ല, എൻ്റെ കുടുംബത്തിലും എന്നെ ആരാധിക്കുന്നത് മാത്രമല്ല, എൻ്റെ കൂടെ നടന്നവർക്കൊക്കെ അനുഭവിച്ച ആ ഒരു വേദന അല്ലെങ്കിൽ അത് കഴിഞ്ഞു. അതിൽ പരം വേറൊന്നും ഇല്ല, ഡെത്ത് മാത്രമേ ഉള്ളൂ. അത് ദൈവം നിശ്ചയിക്കട്ടെ. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭയത്തിൻ്റെ പ്രശ്നമേ ഇല്ല. ഞാൻ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പല ക്വസ്റ്റ്യനിലും പല രീതിയിലൊക്കെ. ഞാൻ സത്യം പറയാറില്ല, ഞാനൊരു
ഞാൻ എനിക്ക് ഒരു സാധാരണക്കാരനായ ശ്രീശാന്ത് ക്രിക്കറ്റർ എന്നുള്ള രീതിയിൽ നോക്കുക വേണ്ട, അദ്ദേഹത്തിന് ഇന്ത്യ കളിക്കാനൊക്കെ പറ്റി, വെള്ളിപ്പിക്കാൻ പറ്റി, കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ അതൊക്കെ അതിനെല്ലാം ഉപരി ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആസ് എ യങ്സ്റ്റർ ഹൈലി ക്വാളിഫൈഡ് കുറേ ആളുകളുണ്ട്, പലരും പലതും പി എച്ച് ഡി തൊട്ട് മാസ്റ്റേഴ്സ് വരെ എടുത്തവരും, മാസ്റ്റേഴ്സ് പി എച്ച് ഡി ടു പേരിൻ്റെ കൂടെ പലതും ഉള്ളവർ. പക്ഷെ അതിലൊന്നും അല്ല, നമുക്ക് മറ്റുള്ളവരെ ആത്മാർത്ഥമായി സഹായിക്കാൻ ഒരു മനസ്സുണ്ടാൽ മാത്രം മതി. ക്യാമ്പയിനിറങ്ങാണ് ഈ ഒരുപാട് കൂട്ടുകാരുള്ള ആളുകൾ, ഒരുപാട് സ്വാധീനമുള്ള ആളുകൾ ക്യാമ്പയിൻ ലീഡ് ചെയ്യുന്നൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ക്രിക്കറ്റ് താരങ്ങൾ പോട്ടെ, ആരെങ്കിലും ശ്രീശാന്ത് ആരെയൊക്കെ ആയിരിക്കും ഇറക്കുക? ഇപ്പം തൽക്കാലം കേരള രഞ്ജി ട്രോഫി പ്ലേയേഴ്സൊക്കെ വരട്ടെ ഇവിടുത്തെ ഉള്ളവർ. ഞാൻ അതൊരു വാഗ്ദാനമല്ലേ, അപ്പോൾ ഞാൻ ആർക്കും ഒരു ഫോൾസ് വാഗ്ദാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ഇങ്ങോട്ട് വിളിച്ച് കുറേ ആളുകൾ ഇപ്പോൾ സീരിയലിൽ അഭിനയിക്കുന്നവരാണെങ്കിലും സിനിമയിൽ അഭിനയിക്കുക, പൂജാ ഭട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സിനിമയുടെ എല്ലാവരുടെയും. അപ്പം അങ്ങനെ പലരും വിളിക്കുന്നുണ്ട്, അപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാം. അല്ലാണ്ട് ഞാൻ ഒരു വ്യക്തി വരാൻ പോവാണെന്ന് പറഞ്ഞ് വരുന്നില്ല. ക്രിക്കറ്റ് ടീമിൽ, ക്രിക്കറ്റ് ലോകത്ത് ബന്ധങ്ങൾ എത്രത്തോളം പ്രധാനമാണ്, എത്രത്തോളം വലുതാണ്? സംടൈംസ് യു ഹാവ് ടു ഫേക്ക് ഇറ്റ് ടു ബി റിയൽ. ആ ഒരു വേൾഡിൽ എനിക്കറിയില്ലായിരുന്നു ഞാനത്. ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ റിയലായിരുന്നു. അപ്പം ഇപ്പോഴും ഞാൻ അതിലെ ബിലീവ് ചെയ്യുന്നു. ഞാനിപ്പോൾ തന്നെ ഈ ഇൻ്റർവ്യൂ ആണെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലും നുണ പറയുകയാണെങ്കിൽ അതിന് ഓർത്തിരിക്കണം അടുത്ത ഇൻ്റർവ്യൂവിന്. ചേട്ടൻ അത്രയും ആലോചിച്ച് ചോദിക്കുകയും ചെയ്യും. അതിലും നല്ലത് റിയലായിട്ട് ഉത്തരം പറഞ്ഞ് റിയലായിട്ട് ഇഫ് യു ലീവ് യുവർ ലൈഫ് ഇൻ എ പ്രോപ്പർ റിയൽ വേ, നമുക്ക് റിമൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഒന്ന് ഒരു കാര്യങ്ങളും. എല്ലാവരും ആലും വെറുക്കപ്പെട്ട ഒരു ഫേസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുതൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഒരു വലിയ പാർട്ടി നിങ്ങൾക്ക് പിന്തുണ തരുന്നു, ഇലക്ഷൻ എല്ലാവരും ഉറ്റുനോക്കുന്നു, ഈ ഒരു ചേഞ്ചിനെ കുറിച്ച് എന്താ തോന്നുക? ദൈവാനുഗ്രഹം അല്ലാണ്ട് ഒരു ഞാൻ എപ്പോഴും മിറാക്കിളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ കഷ്ടപ്പാടൊക്കെ ദൈവം എന്തെങ്കിലും ഒരു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പ്രാർത്ഥനയായിരിക്കും ഇങ്ങനൊരു അവസരം കിട്ടിയിരിക്കുന്നത്. അഥവാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ നിയമസഭ, MLA, മറ്റ് ജോലികൾ, ഇനി തിരിച്ചാണ് സംഭവങ്ങൾ. ഇപ്പോൾ ഒന്ന് വന്ന് തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗ്യം പരീക്ഷിച്ച് പോകുന്ന മറ്റ് മേഖലകൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരെന്ന് പറയേണ്ട ഒരു പൊതുപ്രവർത്തകൻ ആയി മാറാൻ പോവുകയാണ് ശ്രീശാന്ത്. തീർച്ചയായിട്ടും ക്രിക്കറ്റ് എപ്പോഴും ഉണ്ടാവും. ക്രിക്കറ്റ് മൂവീസ് ഒരു സൈഡിൽ പോയാലും തീർച്ചയായിട്ടും എന്നെക്കൊണ്ടാകുന്ന, ഞാനൊരു ക്രിക്കറ്ററായി വെറുതെ മൂവി സ്റ്റാർ അല്ല, ക്രിക്കറ്ററായിരിക്കുമ്പോൾ തന്നെ ഞാൻ എത്രയോ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു, കുറേ പേര് സഹായിക്കാറുണ്ട്, ഇപ്പോഴും സഹായിക്കാറുണ്ട്. അതിന് പവറിൻ്റെ ആവശ്യമില്ല, നമുക്ക് അതിന് പണം മാത്രം മതി ആൾക്കാരെ സഹായിക്കണമെങ്കിൽ. അത് ഫോൺ കോളുകൾ, പവറെന്ന് ഉദ്ദേശിക്കുന്ന നല്ല പദത്തിലിരിക്കുന്നവരെ വിളിച്ച് അദ്ദേഹത്തിന് ജോലി മേടിച്ചു കൊടുക്കുക, അങ്ങനത്തെ ചെറിയ 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 കാര്യങ്ങൾ അവർക്ക് വലിയ കാര്യങ്ങളാണ്. അത് പലർക്കും ചെയ്യാൻ പറ്റും, പലരും ചെയ്യുന്നില്ല, അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ക്യാമ്പയിൻ രീതിയൊക്കെ എങ്ങനെയാണ് ശ്രീശാന്ത്, എന്താണ് മനസ്സിൽ? മൂന്നാം തീയതി തൊട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടാവും. എല്ലാവരും ഇപ്പോൾ പ്രസ് കോൺഫറൻസ് ചോദിക്കേണ്ടായിരുന്നു, ശ്രീശാന്ത് ഒരു മാസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ലേ? അപ്പോൾ ഞാൻ ഒരു മാസത്തേക്കല്ല, ഇവിടെ തന്നെ ഉണ്ടാവും. കാരണം എൻ്റെ, ഞാൻ ഇന്ത്യ കളിക്കുമ്പോൾ ഞാൻ പറയായിരുന്നു, ഇത് അഹങ്കാരം കൊണ്ട് പറയണല്ല, ഇന്ത്യ കളിക്കണ കേരള രഞ്ജി ട്രോഫി കളിക്കുമ്പോൾ ഞാൻ പറയാറ് ഞാൻ ഇന്ത്യൻ പ്ലെയറാണ്, അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറയണത് ഞാൻ MLA ആണ് എന്നുള്ള രീതിയിൽ. അപ്പം അതിന് മുന്നോട്ടുള്ള അവർ നമ്മുടെ പാർട്ടി ചെയ്യുന്ന പോലെ, ഇപ്പോൾ പാർട്ടി എന്താഗ്രഹിക്കുന്നു അതാണ്. തെരഞ്ഞെടുപ്പിന് സാധാരണ ഉള്ള ഒരു വേഷമൊക്കെ അറിയാമല്ലോ, മുണ്ട് ഷർട്ട് അതൊക്കെയാണ്. ഞാൻ യൂത്ത് അല്ല, യൂത്ത് സപ്പോർട്ടല്ലേ. സോ അങ്ങനെ ഒരു വേഷം മാറ്റം കാണുമോ? വേഷം മാറ്റത്തിൻ്റെ ആവശ്യമുണ്ടോ അറിയില്ല കേട്ടോ. ഞാൻ റിയലായിരിക്കും, എനിക്ക് കംഫർട്ടബിളായ ഡ്രസ്സ് ധരിച്ച് ഞാൻ വരും. അത് ചിലപ്പോൾ കുർത്തിയായിരിക്കും, ചിലപ്പോൾ ഷർട്ടായിരിക്കും. അങ്ങനെ ഞാൻ ഒരു സെപ്പറേറ്റ് കതർ അല്ലെങ്കിൽ അങ്ങനെ ഇടണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് അവരുടെ ഇഷ്ടം. ഞാനൊരു അവരിലൊരാളാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലാണ്ട് മാറി നിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. ഇതിനിടയ്ക്ക് സിനിമാഭിനയം എവിടെ വരെയായി? May 6th എൻ്റെ ഫസ്റ്റ് സിനിമ റിലീസാണ്, ബോളിവുഡ്, പൂജാ ഭട്ടിൻ്റെ ക്യാബറി എന്ന് പറഞ്ഞിട്ടുള്ള പടം. പിന്നെ തമിഴ് തെലുങ്ക് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇനി ഒരു 1.5 മാസം ഇനി ഷൂട്ടിംഗ് ഒന്നും ഇല്ല, ഞാൻ അത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ സിനിമാ രംഗത്തും തിരക്ക് വരുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്, ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യേണ്ടി വരും. ഒരു ലൈഫല്ലേ, എക്സ്പീരിയൻസ് ചെയ്യാം, 24 മണിക്കൂറുണ്ടല്ലേ. ലക്ഷത്തിലോ കോടിയിലോ ഒക്കെ ആളുകൾ ആഗ്രഹിച്ചിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഒരു ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നൊക്കെ പറഞ്ഞു, അത് അച്ചീവ് ചെയ്യാനാണ് എൻ്റെ മുമ്പിൽ. അത് സാധാരണ മനുഷ്യരൊക്കെ ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ ലക്ഷ്യം മുന്നിൽ വെക്കുക, അത് നേടുക അല്ലെങ്കിൽ നേടാതിരിക്കുക. ഇതത് നേടി രണ്ടാമത് അടുത്തൊരു വലിയ ലക്ഷ്യമാണ്, ലക്ഷക്കണക്കിന് ആളുകൾ ആഗ്രഹിക്കുന്ന MLA സ്ഥാനത്തിലേക്ക് കൂടി. ഒരു ജീവിതത്തിലാണ് ഈ രണ്ട് കാര്യവും ലക്ഷ്യം വയ്ക്കുന്നത്. ഒരു പക്ഷേ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമാ സ്റ്റാറുമായി മാറിയേക്കാം. ഭയങ്കരമായിട്ട് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് എല്ലാവരും. എൻ്റെ എനിക്ക് തോന്നുന്നു ഏതൊരു മനുഷ്യനും എനിക്ക് തോന്നുന്നു ആഗ്രഹിക്കണം. ഡിസയർ ക്യാൻ ബി വെരി മെനി, പക്ഷേ യു ഡിസേർവ് വെരി ലിറ്റിൽ, അങ്ങനെയാണ് മിക്കവരും പഠിപ്പിച്ചേക്കണേ. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ നേരെ തിരിച്ചാണ്. അപ്പോൾ ഡിസയർ ഷുഡ് ബി
bigger than what you deserve, you know, because it's a miracle. അത് നമ്മൾ ബിലീവ് ചെയ്യണം. അത് നമ്മളൊരു ഒരു ജോലി കിട്ടിയതുകൊണ്ട് അവിടെ തീരുന്നില്ല. നമ്മൾ അതിൽ നമ്പർ വൺ ആവണം. അതിൽ നമ്പർ വൺ ആയി പിന്നെ വാട്ട് ഈസ് നെക്സ്റ്റ്? അപ്പോൾ ലൈഫിൽ നമ്മൾ സ്കൂളിൽ, ഞാൻ ചെറുപ്പത്തിലൊക്കെയാണ് പറയണ പോലെ, ടെൻത്ത് വരെ നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നുണ്ട്, ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്, എന്നിട്ടും 90% മേടിക്കാൻ പറ്റുന്നുണ്ട്, ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നവരുണ്ട്. ആ സെയിം വ്യക്തി ചിലപ്പോൾ കലാതിലകം ആയിരിക്കും, 5 ഫോം ഓഫ് ഡാൻസ് അല്ലെങ്കിൽ പാട്ടോ ഒക്കെ. ആ സെയിം വ്യക്തി കോളേജിലോ ജോലി കിട്ടി കഴിയുമ്പോൾ ഒരു എഞ്ചിനീയറോ ഡോക്ടറായിട്ട് ഒഴിഞ്ഞു കൂടുന്നു, അല്ലേ? ആ വ്യക്തിക്ക് ഒരു സുന്ദരി അല്ലെങ്കിൽ സുന്ദരാണെങ്കിൽ സിനിമയെ കിട്ടി, എന്തായാലും അദ്ദേഹം അല്ലെങ്കിൽ അവർ അഭിനയിക്കും, ചിലപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് വീണ്ടും സ്റ്റാറാവും. അപ്പം ലൈഫിൽ യു ഷുഡ് നെവർ ഗിവ് അപ്പ് യുവർ, ഐ മീൻ ഇത്രയും ടാലൻറ്റ് ദൈവാനുഗ്രഹം ഉള്ള, അത് പാഷനോടുകൂടി എന്തൊരു ഫീൽഡിലും സമയമെടുത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവാൻ പറ്റും. അതൊരു വിശ്വാസം കളയരുത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.